സാധാരണ പോലെ ആ വീടിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തയ്യാറാക്കുന്നു. ഒരുക്കങ്ങൾ തയ്യാറാക്കിയതിന് ശേഷം ഈ അബ്ദുറഹ്മാൻ ആ സ്ഥലത്ത് കുറ്റിയടിക്കാൻ തീരുമാനിച്ചു. കുറ്റിയടിച്ച് പ്ലാനുകൾ ശരിയാക്കി. 12 കോല് വീതിയും 12.5 കോല് നീളവും വെച്ചുള്ള പ്ലാനാണ് അബ്ദുറഹ്മാൻ ശരിയാക്കുന്നത്. ഈ 12.5 കോല് നീളവും 12 കോല് വീതിയുമുള്ള രീതിയിൽ ആ വീട് ഒരു ചതുരത്തിലായിട്ട് അവിടെ കുയ്യാട്ട കീറുകയാണ്. നമുക്കൊക്കെ അറിയാം, പ്ലാൻ അനുസരിച്ച് കൊണ്ട് പണിക്കാർ വന്ന് കുയ്യാട്ട കീറി, അതിൽ കല്ലിട്ട്, കല്ല് നിറച്ച് തറയിട്ട്, തറയും അതിൻ്റെ ഫില്ലായി കഴിഞ്ഞു. ഇനി വേണ്ടത് ചുമര് കെട്ടലാണ്. ചുമര് കെട്ടുമ്പോഴും സാധാരണഗതിയിൽ കെട്ടാൻ വേണ്ടി വന്ന ആളുകൾ, ആ ചുമര് കെട്ടാൻ വന്ന ആളുകളുടെ അടുക്കൽ കൊടുക്കേണ്ട പ്ലാൻ ഏതാണ്? ആ തറക്ക് വേണ്ടി ഉപയോഗിച്ച പ്ലാൻ തന്നെയാണ്. പ്ലാനിന് മാറ്റമില്ല, പ്ലാനിന് മാറ്റം വരുത്തിയിട്ടുമില്ല. 12 കോല് വീതിയാണ്, 12.5 കോല് നീളമാണ്. അങ്ങനെയാണ് ആ പ്ലാൻ പണിക്കാരുടെ കയ്യിൽ കൊടുത്തപ്പോൾ ആ പണിക്കാർ അതനുസരിച്ച് കൊണ്ട് അതിൽ ചുമര് കെട്ടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നോക്കിയപ്പോൾ ഈ പ്ലാന് ഇതിൻ്റെതല്ല എന്ന് അബ്ദുറഹ്മാനോട് പറയുന്നത്. അബ്ദുറഹ്മാൻ ഇതന്നെയാണ് ഇതിൻ്റെ പ്ലാൻ, ഇതല്ല ഇതിൻ്റെ പ്ലാന്. ഈ പ്ലാന് എല്ല ഈ തറ കാണുന്നത്. എന്താ നിങ്ങൾ പറയുന്നത്, എന്ത് പറ്റി? അവിടെയാണ് അന്വേഷിച്ചപ്പോൾ അറിയുന്നത്, 12 കോല് നീളത്തിലും വീതിയിൽ വെച്ച തറ, 12.5 കോല് നീളത്തിലും വെച്ച തറ വലുതായിരിക്കുകയാണ്. നീ വിചാരിച്ചതിലും വലുതാകുമെന്ന് ശൈഖുന ഖുതുബുൽ ആലമിൻ്റെ വാക്ക് ആ തറയിൽ സംഭവിച്ചത് അവർക്ക് അത്ഭുതം കൂറുകയാണ്. പണിക്കാർ പറയുന്നു, ഈ പ്ലാനിലാണ് ഈ തറ കെട്ടിയത്. കെട്ടിയവനോട് ചോദിച്ചപ്പോൾ കെട്ടിയത് കറക്റ്റ് അളവിലാണ്, പക്ഷേ വലുതാവുകയാണ്. വലുതായിട്ട് നമുക്ക് അവരെ വിളിക്കണം, അവർ കെട്ടിയത് എന്തനുസരിച്ചിട്ടാണ് അവരോട് ചോദിക്കണമെന്ന് മറ്റുള്ളവർ പറഞ്ഞപ്പോൾ ഉടൻ അബ്ദുറഹ്മാൻ പറഞ്ഞു, നിങ്ങൾ ആരോടും ചോദിക്കണ്ട, അത് വലുതാക്കിയത് പണിക്കാരല്ല, അത് വലുതാക്കിയത് പിന്നിലുള്ള വചനം എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ ഓർമ്മ വന്നിട്ടുണ്ട്. ശൈഖുന ഖുതുബുൽ ആലമിൻ്റെ ഹദറത്തിൽ ചെന്ന് ഞാൻ മൂപ്പൻ്റെ വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോൾ, വീടിനെ പറ്റി സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് നീ വിചാരിച്ചതിലും വലുതാകുമെന്നാണ്. പക്ഷെ അന്ന് നമ്മൾ വിചാരിച്ചതും വലുതാകുമെന്നുള്ളത് സൗകര്യം കൊണ്ട് അല്ലെങ്കിൽ ഹാഫ്ചെയറുകൾ പൊന്തൽ കൊണ്ട് ആയിരുന്നു. പക്ഷേ ഇന്നും ആ വീട് ഹാഫ്ചെയറല്ല, ഒരു തട്ടാണ്, പക്ഷേ വലുതായിരിക്കുകയാണ്. തറ വലുതായി, എങ്ങനെ വലുതായി എന്നുള്ളത് ഒരു പിടുത്തവും ആർക്കും കിട്ടിയിട്ടില്ല. ഇത് അബ്ദുറഹ്മാൻ്റെ അനുഭവമാണ്. ഇങ്ങനെ 100 കണക്കിനല്ല 1000 കണക്കിന് അനുഭവങ്ങൾ ഇന്ന് പലരിലൂടെയും നമുക്കറിയാൻ കഴിയും. നുണ പറയാനുള്ളപ്പില്ലായ്മല്ലെങ്കിൽ 1000 കണക്കിനല്ല 1.5 കോടി 1.5 കോടി തള്ളാം. ഈ തള്ള് തള്ളിയത്, ഈ മായാവികത ഇവിടെ തള്ളിയത് തളീകര തങ്ങളാണ്. എന്ത് തങ്ങള്? ഇവിടെ പറഞ്ഞതിലെ ഏറ്റവും വലിയ വിഡ്ഢിത്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോല് കണക്കാണ് പറഞ്ഞത്. ഒരു കോല് എന്ന് പറഞ്ഞാൽ 72 സെൻറ്റിമീറ്ററാണ്, 3/4 മീറ്ററില്ല. അപ്പോൾ കോലളവാണ് പറഞ്ഞത്. ഈ കോലളവിൽ പ്ലാന് എന്നൊരു വാക്ക് അദ്ദേഹം ഉച്ചരിച്ചു. അവിടെ കോലളവിൽ എവിടെയാണ് മൗലിയരെ പ്ലാന്? ആശാരിമാരാണ് കോലും കൊണ്ട് വരിക, എന്നിട്ട് ആശാരി കുറ്റിയടിച്ചിട്ട് ആശാരി അളവും വെച്ചിട്ട് ആശാരി ഒരു കണക്കും വെച്ചിട്ടുണ്ട് നൂല് കെട്ടും. അതിൻ്റെ അപ്പുറമൊന്നുമില്ല, അവിടെ പ്ലാനൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ പേപ്പറിൽ, ഒരു അസൈൻമെൻ്റ് പേപ്പറിലോ അല്ലെങ്കിൽ ഒരു വെള്ള പേപ്പറിൽ ഒരു കുത്തിവരയിൽ വരണിട്ടുണ്ടാവും. അതാണോ പ്ലാന്? പ്ലാന് എന്നുള്ളത് സെൻറ്റിമീറ്റർ അളവിലും ഫീറ്റ് അളവിലും ഒക്കെയാണ് കൊടുക്കുക. അതവിടെ കിടക്കട്ടെ. ഇവിടെ ഒരു തറ ഇട്ടു. അപ്പോൾ പറഞ്ഞ അളവിലല്ല തറ ഇട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഇങ്ങനെ പണ്ട് കുറച്ച് മുമ്പ് ഒരു ഭാഗത്ത് സംഭവിച്ചത് എൻ്റെ അറിവിലുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇവരുടെ നീട്ടിപ്പിടിക്കുന്ന ടാപ്പ് അതിൻ്റെ തല കുറച്ച് മുറിഞ്ഞു പോയിരുന്നു. അപ്പോൾ അതിൻ്റെ മുറിഞ്ഞ അവിടെ വെച്ചൊരു കെട്ടിട്ടിട്ട് അവിടുന്ന് ഇങ്ങോട്ട് പിടിച്ചിട്ടാണ് അളവെടുക്കുക. അപ്പോൾ അവിടെ കുറച്ച് കൂട്ടി എടുത്തോളുണ്ട് കേട്ടോ, അവിടെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, ആ കുറഞ്ഞതും കൂടി കൂട്ടി പിടിച്ചോളുണ്ട് കേട്ടോ എന്ന് പറയാം. അങ്ങനെ കൂട്ടി പിടിച്ച് ലാസ്റ്റ് എന്തായെന്നറിയോ, തറ ഇട്ടപ്പോൾ എഞ്ചിനീയർ കൊടുത്ത അളവിനേക്കാൾ വ്യത്യാസം വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ കഥ പറയുമ്പോൾ ഇവിടെ 12 കോല് നീളവും 12.5 കോല് വീതിയും പറയുന്നുണ്ട്. അങ്ങനെ ഒരു സാധനം അളവ് കൂടിയത് എത്രയെന്നുള്ളത് ഇവർ പറയുന്നില്ല. അതെന്താ, അങ്ങനെ സംഭവമല്ല. മനസ്സിലാവുണ്ടോ? ഈ അബ്ദുറഹ്മാൻ പണ്ട് കണ്ണൂരത്തെ സത്താറിനെ പോലെയാകും. നമ്പർ ചോദിച്ചാൽ നമ്പർ ഉണ്ടാവില്ല. സത്താറിന് ഇതുവരെ കിട്ടിയിരിക്കണോ? 6 മാസം ആയി, എന്നിട്ട് ഇതുവരെയും 2 കിഡ്നിയും പോയ സത്താറിൻ്റെ അവസ്ഥ എന്താന്നുള്ളത് വേറെ ആർക്കും അറിയില്ല. സത്താറിനും APS സാറിനും അള്ളാഹ്ക്കും മാത്രം അറിയുന്ന സത്യമാണത്. അതേപോലെയാണ് ഈ പറയപ്പെട്ട അബ്ദുറഹ്മാനും എന്നുള്ളത്. അപ്പോൾ മായാവികത എന്ന് പറഞ്ഞാൽ പോലെ അതൊരു പെരുന്തള്ളാണ്. ഇനി ഇതിനെക്കാട്ടിലും വലിയൊരു തള്ളുണ്ട്. ഞാൻ ഇതുപോലെയുള്ള സ്ലോവ് തള്ളുകൾ പരമാവധി എടുക്കലില്ല, ആളുകൾക്ക് മടുക്കുമെന്ന് കരുതിയിട്ട്. ഇത് സ്ലോവ് തള്ളാണ്, എന്നാലും അവാർഡൊന്നുമല്ല. നിങ്ങൾ കേട്ടു നോക്കി, ലിംഗം അപ്പം. ലിംഗം മീൻസ് അതന്നെ കേക്ക്. അപ്പവാണി ഭോ, വാണി വേണല്ലോ, അപ്പ കച്ചവടം. അതായത് ഈ അപ്പ ആൾ കൊടുക്കുന്ന അപ്പം എന്ത് രോഗത്തിന് നേർച്ചാക്കിയാലും അത് ഫലമാണ്. ഈ ശരീരത്തിന് ഇതൊക്കെ ഉണ്ടായില്ലേ, പിന്നെ എന്താണ് കരിമ്പാറ്,
കുടുംബ കുടുംബം കുടുംബപ്പം നിറച്ച അതുപോലെ വിരലിന് കുഴപ്പമുണ്ടായാലും വിരലപ്പം നിറച്ച ഈ ലിംഗത്തിന് കുഴപ്പമുണ്ടായാൽ ലിംഗപ്പുണ്ടാക്കും ഈ ലിംഗത്തിന് കുഴപ്പമുണ്ടായാൽ ലിംഗപ്പുണ്ടാക്കും ഈ ലിംഗത്തിന് കുഴപ്പമുണ്ടായാൽ ലിംഗപ്പുണ്ടാക്കും ഇതൊക്കെ ആട് കൊണ്ടുവരാറുണ്ട് അപ്പൊ അങ്ങനെ നേർച്ച ആക്കിയാൽ ആ നേർച്ചക്ക് ഭയങ്കര ഫലം അതുപോലെ തന്നെ ആ അപ്പം കഴിച്ചാലും ഫലം ബ്ലഡ് ക്യാൻസർ ഉള്ള ഒരാള് കാര്യം വളരെയധികം പ്രയാസമായി ഡോക്ടർമാരൊക്കെ അങ്ങനെ ചെയ്യുള്ളൂ അത് പയ്യോലി ഭാഗത്ത അങ്ങനെ അയാള് എന്റെ അടുത്ത് വന്ന ഞാൻ എന്ത് ചെയ്യും അപ്പാണ് നേർച്ച കഴിഞ്ഞാൽ കുറച്ച് അപ്പം എടുത്തിട്ട് നല്ലോണം സൂക്ഷിച്ചിട്ട് വന്നു മാരകമായ ചില രോഗങ്ങളൊക്കെ പറഞ്ഞാൽ കുറച്ച് അപ്പെടുത്തു നിങ്ങൾ ഓരമണി തിന്നു അമുക്കോത്ത് തങ്ങൾ പാപ്പാന്റെ പേരിൽ ഒരു ഫാത്തി ഓതിച്ച് ഇങ്ങോട്ട് ഒന്ന് തിന്നോട്ടെ അങ്ങനെ ഒരു 40 ദിവസമോ അല്ലെങ്കിൽ എന്തൊരു എണ്ണ ദിവസം പറഞ്ഞു അല്ലെ 14 ദിവസമോ 21 ദിവസം അങ്ങനെ ഒരു എണ്ണവും പറഞ്ഞു എന്നാൽ അത് കഴിച്ചാൽ ഇവർക്ക് എന്ത് രോഗമാണ് മാറാറ് അപ്പൊ ഓരോ അപ്പം കഴിച്ചാലും രോഗം മാറും അപ്പം നേർച്ചാക്കിയാലും ആ രൂപത്തിൽ ഒരു അപ്പക്കച്ചവടം അവർ മുമ്പ് ചെയ്തത് അവരെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന ഹലാല ഒരു ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവർ ചെയ്ത ഒരു സ്മരണയായിട്ടാണ് ഈ അപ്പവാണിയോ നേർച്ച എന്ന് പറയുന്നത് ആ അപ്പാണ് ഇപ്പോഴും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് ചരിത്രത്തിൽ ആളുകൾ പറഞ്ഞു കേട്ടത് അപ്പൊ ആ രൂപത്തിൽ ഈ നേർച്ച ആ സ്ഥിരീകരിച്ചതും മമ്പുറത്തെ തങ്ങളാണ് അതുകൊണ്ടായിരിക്കും അവർക്ക് നേർച്ച കുരിശീണവും വരാറുണ്ട് മാത്രല്ല അവര് ഒഫാത്തായിട്ട് 100 കൊല്ലം അവരുണ്ടായിരുന്ന സാധാരണ ഖബർസ്ഥാനത്തായിരുന്നു ഇപ്പൊ കണ്ണൻ പറമ്പില്ലേ അതെ കണ്ണൻ പറമ്പിലാണല്ലോ ഇപ്പൊ എല്ലാ മയ്യത്തും വെക്കുന്നത് അതുപോലത്തെ ഒരു സ്ഥലത്തായിരുന്നു മഹാനവർക്ക് മറവ് ചെയ്തത് 100 കൊല്ലം കഴിഞ്ഞപ്പോൾ അന്ന് ഖബർ ഉള്ള സ്ഥലങ്ങളൊക്കെ കടലെടുക്കാൻ തുടങ്ങി കടലെടുത്ത് ഇങ്ങനെ പോവുക കടലെടുത്ത് ഖബറും ഒക്കെ വെള്ളമായി പോവുകയാണ് അപ്പോ നാട്ടിലെ ഉമറാക്കളും കാലി അടക്കോ ഒന്നായിട്ട് കൂട്ട സ്വപ്നങ്ങൾ ഇന്നെ ഇവിടുന്ന് മാറ്റണം അല്ലെ ഞാനിവിടെ വെള്ളത്തിലേക്ക് പോകും അതൊരു ചർച്ചാ വിഷയമായി അങ്ങനെ എല്ലാവരും കൂടി കാലിയാരെത്തും കാലിയാരോട് കാര്യം പറഞ്ഞു കാലിയാരോട് ഞാനും അത് കണ്ടു അങ്ങനെ പോയി കവർ കുളിച്ചു നോക്കുമ്പോ 100 കൊല്ലം മുമ്പ് എങ്ങനെ വെച്ചോ അങ്ങനെ തന്നെ ഉണ്ട് അതായത് കഫത്തുണി പോലും ഒന്ന് ദ്രവിക്കുകയോ ഒന്നുമില്ല ഇന്ന് കൊണ്ടുവച്ചോണുള്ള രൂപത്തിലാണ് ഒരു കണ്ടത് അങ്ങനെ കുണ്ടുങ്ങലുള്ളവരും ഇടിയങ്ങനുള്ളവരും അതുപോലെ മൂതാറിലുള്ളവരും കുറ്റിച്ചറുള്ളവരും കർണമാരടൊക്കെ ഉള്ളവരും കണ്ടെത്തുന്ന സ്വപ്നം അപ്പൊ ഓരോരുത്തരെ ഇപ്രായ ഈ ജനാസ നമ്മളാർക്കാ കൊണ്ടുവന്നു കുണ്ടുങ്ങലുള്ളവർ പറയും അവർക്കാ കൊണ്ടുവന്നു മൂതാറിലുള്ളവർ പറയും നമ്മളെ കാരണം ഞങ്ങളിവിടെ രണ്ടാൾ കണ്ടെത്തുന്നു ഇവർക്കാ കൊണ്ടുവന്നു അവസാനം കാലുകാര് പറഞ്ഞു നിങ്ങൾ ഓരോരുത്തർ ആ മയ്യത്ത് പൊക്കിങ്ങോട്ട് വെക്കുന്നു അങ്ങനെ ഓരോരുത്തർ പൊക്കാൻ നോക്കി ഓല് എല്ലാം കൂടി കഷ്ടപ്പെട്ടിട്ട് പൊന്തുന്നില്ല അനങ്ങുന്നില്ല മൂതാറിലൂടെ പൊന്തിച്ചു നോക്കി പൊന്തുന്നില്ല ഗുണ്ടുകളിലൊരു പൊന്തിച്ചു കുറ്റിച്ചെറുള്ള പരപ്പിലുള്ളവർ പൊന്തിച്ചു നോക്കി അപ്പൊ എന്റെ പരിസരത്തിലുള്ളവർക്ക് ആർക്കും പൊങ്ങുന്നു ഇടിയങ്ങരുള്ളവർ പൊക്കിയപ്പോ അത് പൊങ്ങി അപ്പൊ കാതുകര പറഞ്ഞു ഇടിയങ്ങരാണ് ജനാദ വെക്കുന്നത് അങ്ങനെയാണ് എന്ത് തള്ളാണിത് ഈ തള്ളൊക്കെ കേട്ട് കഴിഞ്ഞാല് ഇടിവെട്ടേറ്റവനെ പോലെ മരിച്ചു പോകും അമ്മാരി തള്ളാണ് ലിംഗം അപ്പം എന്നാ പറഞ്ഞത് ലിംഗം മീൻസ് ഒന്നിന് പോകുമ്പോൾ ആ സാധനം അപ്പോ അതിന് അസുഖം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിനെന്താ അസുഖം വരാറുള്ളത് ഇനി എന്തെങ്കിലും അസുഖം വരാറുണ്ട് ചെ ഓക്കെ ഈ മൂലക്കുരുവിന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നും തോന്നരുത് ലിംഗം അപ്പം ഉണ്ടാക്കിയിട്ട് ഒരു ഷെയ്ഖിന്റെ മക്കാമിലേക്ക് നേർച്ച ചെയ്യുന്ന പറയുമ്പോൾ മൂലക്കുരുവിന് ഇവരെന്തപ്പം ഉണ്ടാക്കുക ബ്ലഡ് ക്യാൻസറിന് അപ്പം തീറ്റിക്കുക ചെയ്തത് ഞാനിങ്ങനെ പ്രതീക്ഷിച്ചു ബ്ലഡ് ക്യാൻസറിന് ഇപ്പോൾ ഇവർ എന്തപ്പം ഉണ്ടാക്കിയിട്ടുണ്ടാകുക പായസം ഉണ്ടാക്കിയിട്ടുണ്ടാവുമോ ആ എന്താ പോട്ടെ മൂലക്കുരു എന്ന് പറയുന്ന അസുഖത്തിന് എന്തപ്പാണ് അവിടെ കൊടുക്കുക അല്ലേ വെറുതെ നുണ പറഞ്ഞിട്ട് ഈ മനുഷ്യന്മാരിങ്ങനെ പഴപ്പിക്കണ എന്തിനാണ് കാക്ക അത്രയും നാളും പ്രായമായില്ലേ അല്ലേ ലിംഗത്തിന് അസുഖം കണ്ടിച്ച ലിംഗപ്പം കണ്ണിന് അസുഖം കണ്ടിച്ച കണ്ണപ്പം അതുപോലെ തന്നെ ചെവിക്ക് അസുഖം കണ്ടിച്ച ചെവിയപ്പം ഇനി വയറിന് അസുഖം കണ്ടിച്ചാൽ എന്താണ് വയറപ്പം കയ്യപ്പം കാലപ്പം തലയപ്പം ഒലക്കട മൂടപ്പം ഇങ്ങനെയാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഇൻഷാല്ലാ ഇത് 2 തള്ളും കൂടിയും ഒരു അവാർഡ് തള്ളായിരുന്നു ബോറടിച്ച ആളുകൾക്ക് ബോറടിച്ചിട്ടുണ്ടെങ്കിൽ ബോറടി മാറ്റാൻ വേണ്ടി ഒരു തൗഹീദി പ്രഭാഷണം ചേർക്കുന്നുണ്ട് കാണുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്നാൽ ആ നേർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ നേർച്ച അതെന്തല്ല ആ മേഖലയിൽ കടന്നുകൂടിയ
ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അതുപോലെ തന്നെ അനിസ്ലാമികമായ പല കാര്യങ്ങളും വേർതിരിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് നേർച്ച എന്നാണ് ഇസ്ലാമിലുള്ള നേർച്ചയെ സംബന്ധിച്ചിടത്തോളം അറബിയിൽ അതിന് നെതിർ എന്ന പദമാണ് പ്രയോഗിക്കാറുള്ളത്. നെതിർ ഖുർആനിൽ കാണാം, നെതർത്തു, ഞാൻ നേർച്ചയാക്കി എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ സന്ദർഭങ്ങളിൽ അതേപോലെ തന്നെ വിശ്വാസികളെ സംബന്ധിച്ച്, സത്യവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് പരാമർശിക്കുന്ന വേളയിൽ സൂറത്തുൽ ഇൻസാനിലൂടെ അതിൻ്റെ ഏഴാമത്തെ സൂക്തത്തിൽ യൂഫൂന ബിൻ നദരി, അവർ നേർച്ച നിർവഹിക്കുന്നവരാണ്, നേർച്ച ചെയ്താൽ അത് പാലിക്കുന്നവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതായി കാണുവാൻ സാധിക്കും. ഇതുപോലെ ഹദീസുകളിലും നമുക്ക് നേർച്ച സംബന്ധമായ കുറേ കാര്യങ്ങൾ വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും എന്താണ് നേർച്ച അല്ലെങ്കിൽ എന്താണ് ആ മേഖലയിലുള്ള തെറ്റായ വശങ്ങൾ എന്നൊന്നും വേർതിരിച്ചറിയാത്ത ഒരവസ്ഥ സാധാരണക്കാരായ ആളുകളിൽ പലപ്പോഴും ഉണ്ട് എന്നുള്ളതിനാൽ ഈ ഒരു വിഷയം നമ്മൾ കൃത്യമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. നേർച്ചയുടെ നിർവചനമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഒരു നിർവചനത്തിൽ നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കും, ഈജാബുൽ മർഇ അലാ നഫ്സിഹി ഷൈഅൻ ലം യജിബ് അലൈഹി, ഒരു മനുഷ്യൻ തൻ്റെ മേൽ നിർബന്ധമാക്കലാണ്, ഷൈഅൻ ഏതെങ്കിലും ഒരു കാര്യം, ആ കാര്യം എങ്ങനത്തതാണ്, ലം യജിബ് അലൈഹി, അത് അവൻ്റെ മേൽ മുമ്പ് നിർബന്ധമായൊരു കാര്യമല്ല. അപ്പം നിർബന്ധമല്ലാത്ത ഒരു കാര്യം തൻ്റെ മേൽ സ്വയം ഒരാൾ നിർബന്ധമാക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുന്നത്. മറ്റു ചില നിർവചനങ്ങളിൽ ഇൽതിസാമു ഖുർബ ഗൈറു ലാസിമ ഫി അസ്ലി ശർഇ ബിലഫ്ളിൻ യുഷ്ഇറു ബിദാലിക, അതായത് ഇൽതിസാമു ഖുർബ, ഒരു പുണ്യകർമ്മത്തെ ഒരാൾ തനിക്ക് നിർബന്ധമാക്കലാണ്, ആ പുണ്യകർമ്മം എങ്ങനെയുള്ളതായിരിക്കരുത്, ഗൈറു ലാസിമ ഫി അസ്ലി ശർഇ, മതപരമായി അടിസ്ഥാനപരമായിട്ട് അതെനിക്ക് നിർബന്ധമല്ല, എന്നോട് നിർബന്ധമായി ചെയ്യാൻ കൽപ്പിച്ചതല്ല, അങ്ങനെ എൻ്റെ മേൽ മുമ്പ് നിർബന്ധമായി മതത്തിൽ കൽപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കാര്യം, ഒരു പുണ്യകർമ്മം ഞാൻ എൻ്റെ മേൽ സ്വയം നിർബന്ധമായി പ്രഖ്യാപിക്കുന്ന രൂപത്തിലുള്ള ഒരു കാര്യമാണ് നേർച്ച എന്ന് പറയുന്നത്. അത് തന്നെയും ബിലഫ്ലിൻ യുഷ്ഇറു ബിദാലിക, അതിലേക്ക് വെളിച്ചം വീശുന്ന, അതല്ലെങ്കിൽ അത് കൃത്യമായി അറിയിക്കും വിധത്തിലുള്ള പദം അയാൾ പറഞ്ഞിരിക്കുകയും വേണം. കേവലം ഉദ്ദേശം പോരാ, അയാളത് പറയണം, ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു ഇന്ന കാര്യം ചെയ്യുവാൻ. അപ്പം അഞ്ചു നേരത്തെ നിസ്കാരം നിർബന്ധമാണ്, ഒരാൾക്ക് അത് നേർച്ചയാക്കുവാൻ പാടില്ല. ഞാൻ നാളെ മുതൽ അഞ്ചു നേരത്തെ നിസ്കാരം നേർച്ചയാക്കി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം അത് ശർഇയായി മതപരമായി അസലിൽ തന്നെ നിർബന്ധമായൊരു സംഗതിയാണ്. അതുപോലെ ഒരാൾ പറയുകയാണ്, ഞാൻ റമദാനിൽ നോമ്പെടുക്കാൻ നേർച്ചയാക്കി, അർത്ഥമില്ല, അത് ഇസ്ലാം ആ നിലക്കത് അംഗീകരിക്കുകയില്ല, അത് നിർബന്ധമാണ്. ഹജ്ജിന് കഴിവുള്ള ഒരു വ്യക്തി, ഹജ്ജ് അയാൾ ഇതുവരെ ചെയ്തിട്ടില്ല, അയാൾ പറയണം ഞാൻ ഹജ്ജ് ചെയ്യാൻ നേർച്ചയാക്കി, അത് ശരിയാവുകയില്ല. അപ്പൊ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, ഇൽതിസാമു ഖുർബ ഗൈറു ലാസിമ ഫി അസ്ലി ശർഇ എന്ന് പറയുന്നത്. ശർഇയിൽ അത് നേരത്തെ നിർബന്ധമല്ല, അങ്ങനെയുള്ള ഒരു പുണ്യകർമ്മം ഒരാൾ തൻ്റെ മേൽ നിർബന്ധമാക്കി പ്രഖ്യാപിക്കലാണ് നേർച്ച എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നേരത്തെ പറഞ്ഞത് തന്നെ ഒന്നുകൂടെ പറയാം, നിർബന്ധമായ ഈ കാര്യങ്ങളൊന്നുമല്ലാത്ത, ഇപ്പം അഞ്ചു നേരത്തെ നിസ്കാരമല്ലേ നിർബന്ധമുള്ളൂ, അതിനോടനുബന്ധമായ റവാത്തിബ് സുന്നത്തുകളും രാത്രിയിലെ നിസ്കാരവുമൊന്നും നമുക്ക് നിർബന്ധമല്ലല്ലോ. എങ്കിൽ ഒരാൾ പറയുകയാണ്, ഞാൻ നാളെ മുതൽ തുടർച്ചയായി 10 ദിവസം
എല്ലാ അഞ്ച് നേര നമസ്കാരങ്ങളുമായും ബന്ധപ്പെട്ടുകൊണ്ടുള്ള റവാത്തിബ് സുന്നത്തുകളെ നിർവഹിക്കുമെന്ന് ഞാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ, ഇനി അയാൾക്ക് വരുന്ന പത്ത് ദിവസങ്ങളിൽ അഞ്ച് നേരത്തെ നിസ്കാരം എപ്രകാരം നിർബന്ധമാണോ അതേപോലെ അയാൾക്ക് നിർബന്ധമാണ് ആ നമസ്കാരങ്ങളോടനുബന്ധമായി കൊണ്ടുള്ള സുന്നത്ത് നിസ്കാരങ്ങളും. റമദാനിലെ നോമ്പ് അത് നിർബന്ധമാണ്. അതല്ലാത്ത ഒരാൾ ഇപ്പോൾ നേർച്ചയാക്കുകയാണെന്ന്, റമദാൻ കഴിഞ്ഞിട്ട് ശവ്വാലിലുള്ള ആറ് നോമ്പ്, ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം പത്ത് ദിവസത്തെ നോമ്പ് ഞാൻ നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കി എന്ന് പറയുന്നതോടുകൂടി അയാൾക്ക് റമദാൻ നോമ്പ് പോലെ ഈ നോമ്പ് അയാൾക്ക് നിർബന്ധമായി. ഇങ്ങനെ നമ്മൾ അങ്ങ് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ പുണ്യകർമ്മമായ ഒരു കാര്യമായിരിക്കണം, അതറിയിക്കുന്ന രൂപത്തിലുള്ള പദം അയാള് പറയണം. കേവലം ഒരു ചിന്ത പോരാ, അങ്ങനെ കൃത്യമായി അള്ളാഹുവിൻ്റെ വജുഹുദ്ദേശിച്ചുകൊണ്ട് ഒരാൾ നിർവഹിക്കാവുന്ന ഒരു കാര്യമാണ്, ഒരു ഇബാദത്താണ് നേർച്ച എന്ന് പറയുന്നത്.